ദേവാനന്ദ് പി. നിങ്ങൾക്കേവർക്കും ഇതിനോടകം സുപരിചിതമായിരിക്കും ഈ ഒരു പേര്. എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്ക് ദേവാനന്ദ് പി. രണ്ടായിരത്തി 2024 കേരള എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ 100% സ്കോറോടെ 1st റാങ്കും JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ 3165rd റാങ്കും JEE മെയിൻ പരീക്ഷയിൽ ഓൾ ഇന്ത്യ 682rd റാങ്കും കരസ്ഥമാക്കിയ ബ്രില്യൻറ്റിൻ്റെ അഭിമാന താരമാണ് ദേവാനന്ദ് പി. ആലപ്പുഴയാണ് സ്വദേശം. സർക്കാർ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിക്കുന്ന പത്മകുമാർ പിയുടെയും അധ്യാപികയായ മഞ്ജു പി ആറിൻ്റെയും മകൻ. 10th ക്ലാസ്സിന് ശേഷം +1 +2 ബ്രില്യൻറ്റിനൊപ്പം ചേർന്ന് പഠിച്ചാണ് ഈ മിടുക്കൻ എൻട്രൻസിൽ മികച്ച നേട്ടത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ IIT ഖരഗ്പൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 1st വർഷ വിദ്യാർത്ഥിയാണ്. അഭിമാന നേട്ടത്തിലൂടെ ബ്രില്യൻറ്റിൻ്റെ സ്കോളർഷിപ്പ് തുകയായ 10 ലക്ഷം രൂപയാണ് ഈ മിടുക്കൻ കരസ്ഥമാക്കിയത്. ബ്രില്യൻ സ്റ്റഡീസ് സെൻ്ററിൻ്റെ ഡയമണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിക്ടറി ഡേ ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ സഹകരണം, ദേവസ്വം, തുറമുഖം വകുപ്പുകളുടെ മന്ത്രി VN വാസവനിൽ നിന്നുമാണ് പേരൻസിന്റെ സാന്നിധ്യത്തിൽ ഈ സ്കോളർഷിപ്പ് തുക ദേവാനന്ദ് ഏറ്റുവാങ്ങിയത്. കേരള എഞ്ചിനീയറിംഗിന് 1st റാങ്ക് കിട്ടിയ വിവരം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് പ്രഖ്യാപിച്ചത്. എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്ക് ദേവാനന്ദ് പി. ആലപ്പുഴയിൽ നിന്നുള്ള ദേവാനന്ദ് പി ആണ് എഞ്ചിനീയറിംഗ് റാങ്ക് 1st. അതോടൊപ്പം ദേവാനന്ദിനെ നേരിൽ വിളിച്ച് മന്ത്രി ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഹലോ, ഹലോ, ദേവാനന്ദ് ആണോ? അതെ മാഡം, ദേവാനന്ദ് ആണ്. ദേവാനന്ദ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു മാഡം. എഞ്ചിനീയറിംഗ് റാങ്ക് 1st. സ്കോറ് 591.6145. അപ്പൊ എല്ലാ ആശംസകളും നേരുന്നു. ബെസ്റ്റ് വിഷസ്. ഓക്കെ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ അസുലഭ നിമിഷത്തെ പറ്റി ദേവാനന്ദിനും പേരൻസിനും പറയാനുള്ളത് ഇതാണ്. നമ്മള് റിസൾട്ട് വരുമെന്നൊന്നും എക്സ്പെക്ട് ചെയ്തിരിക്കുകയല്ലായിരുന്നു. ഞാനും അച്ഛനും വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ അച്ഛന്റെ ഫോണിലൊരു കോൾ വന്നിട്ട് ദേവാനന്ദിന്റെ വീടാണോ, എന്റെ നമ്പർ ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ നമ്പർ വാങ്ങിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഫോണിൽ വന്നു, വിളി വന്നു, എൻഗേജ് ആവില്ല കുറച്ച് നേരത്തേക്ക്, ഇപ്പൊ കോള് വരുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് മിനിസ്റ്ററാ വിളിച്ചത്, എന്നിട്ട് പറഞ്ഞു കൺഗ്രാജുലേഷൻ 1st റാങ്ക്. ഭയങ്കര ഇതായി പോയി. ഞാനും അച്ഛനോടെ കിടന്ന് തുള്ളി. ഭയങ്കര സന്തോഷമായിരുന്നു. അതെ, മോൻ പറഞ്ഞതുപോലെ തന്നെ ഞാനും എന്ന അന്ന് ഒഫീഷ്യൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി നേരത്തെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ആ സമയത്താണ് കൺട്രോളറുടെ ഓഫീസിൽ നിന്ന് ആരും തോന്നുന്നു, പക്ഷേ എവിടെ നിന്നാണെന്നൊന്നും പറഞ്ഞില്ല. വിളിച്ചിട്ടാണ് ദേവാനന്ദിൻ്റെ നമ്പറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ ദേവാനന്ദിൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ ദേവാനന്ദിൻ്റെ ഫോൺ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അപ്പോൾ ഫോൺ നമ്പർ അപ്പോൾ അവൻ്റെ കൊടുത്തിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഫോൺ നമ്പർ അവൻ്റെ കൊടുക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ടാണ് വീണ്ടും വിളിച്ചത്. അവൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു ഹോൾഡ് ചെയ്യണം, എൻഗേജ് ആവരുത് എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണെന്നോ അല്ലെ കൺട്രോളറുടെ ഓഫീസിൽ നിന്നാണെന്നോ റിസൾട്ട് പറയാനാണെന്നോ എന്നൊന്നും നമ്മൾ അറിയുന്നില്ല. എന്താണെന്ന് അറിയില്ല. ഒരു ഒരു എന്താ പറയുക, വല്ലാത്തൊരു മൂഡിലായി പോയി. എന്താണെന്ന് അറിയത്തില്ല. അപ്പോഴാണ് മിനിസ്റ്റർ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, വല്ലാത്ത ഒരു സന്തോഷമായിരുന്നു. മഞ്ജു കൂടെ ഇല്ല, അവനും ഇല്ലായിരുന്നു, അങ്ങനെ അമ്മയില്ലായിരുന്നു, ആര് അങ്ങനെ കൂടെ, ഞങ്ങൾ രണ്ടുപേരും മാത്രം. എന്താ ചെയ്യേണ്ടതെന്നല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് തുള്ളി. ആ ഒരവസ്ഥയിലായിരുന്നു. വളരെ വളരെ സന്തോഷം. അപ്പം കുറേ സമയം എൻ്റെ ഫോൺ കിടന്ന് മേശപ്പുറത്ത് കിടന്ന് ഒരുപാട് 10 വട്ടമെങ്ങാണ്ട് ഇവർ വിളിച്ചു. അപ്പം റിങ് അടിക്കുന്ന കണ്ടുകൊണ്ട് ഒരു ടീച്ചർ എടുത്തു. എടുത്തപ്പം പറഞ്ഞു അമ്മയോട് പറയുക റാങ്ക് ഉണ്ടെന്ന് പറയാൻ. അപ്പം അവർ ക്ലാസ്സിൽ വന്ന് ആ ടീച്ചർ പറയുമ്പോൾ എന്തിൻ്റെ റാങ്കാന്ന് ഞാൻ മറന്നുപോയി. എന്ത് റാങ്കെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ടീച്ചറിൻ്റെ മോന് എഞ്ചിനീയറിങ്ങിന് റാങ്ക് എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എൻ്റെ ബുക്കും പേനയും എല്ലാം അവിടെ ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചു ഇവരെ. വിളിച്ചപ്പം കിട്ടുന്നില്ല, നമ്മുടെ ഫോണിലോട്ട് ഇഷ്ടംപോലെ വിളികൾ. പിന്നെ കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞ് വേഗം ഇറങ്ങ്. പെട്ടെന്ന് തന്നെ മോനെ വിളിച്ചു ഇവർ. വിളിച്ച് ഇവർ ചങ്ങനാശ്ശേരിയിൽ വന്നു. ഞാനപ്പോഴത്തേനും ചങ്ങനാശ്ശേരി എത്തി. ഞങ്ങൾ ആലപ്പുഴ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുവരാൻ വയ്യ. അതായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ലല്ലോ. അപ്പം നമ്മൾ വരുമ്പോഴത്തേനും ഒരുപാട് മാധ്യമങ്ങൾ വീട്ടിൽ നിൽക്കുക. വീട് പൂട്ടിയിട്ടിട്ട് പോയേക്കുമായിരുന്നു. തൊട്ടടുത്തുള്ള നെയ്ബർ വീടെല്ലാം തുറന്ന് ചായയും വെള്ളവും എല്ലാം കൊടുത്ത്. ശരിക്കും അതൊരു വളരെ ഒരു നല്ലൊരു നിമിഷമായിരുന്നു. പക്ഷെ അത് നമ്മൾ വേറൊരു ലോകത്ത് എത്തിപ്പെട്ട പോലായിരുന്നു അന്ന് രാത്രി വരെയും. കേരള എഞ്ചിനീയറിംഗിൻ്റെ റിസൾട്ട് വന്നയുടൻ ബ്രില്യൻ്റ് ഡയറക്ടർ ജോർജ് സാറിൻ്റെ നേതൃത്വത്തിൽ ബ്രില്യൻ്റ് ടീം
ആലപ്പുഴയിലെ ദേവാനന്ദന്റെ വീട്ടിലെത്തി അനുമോദിക്കുകയും കേക്ക് മുറിച്ച് മധുരം പങ്കുവെക്കുകയും ചെയ്തു. പ്ലസ് വൺ പ്ലസ് ടുവും ഒപ്പം ജെഇ അഡ്വാൻസ്, ജെഇ മെയിൻ പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷകൾക്കായുള്ള തയ്യാറെടുപ്പും ഒരുപോലെ കൊണ്ടുപോയതിനെ പറ്റി ദേവാനന്ദ് പറഞ്ഞത് ഇപ്രകാരമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണല്ലോ നമ്മുടെ എഞ്ചിനീയറിംഗ്. അപ്പൊ അത് മൂന്നും സ്കൂളിലും ഇതും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും ഒബ്ജക്റ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല. കോൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുക, അപ്പൊ എം സിക്ക് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് എഴുതാനായിട്ട് എക്സാമിനൊക്കെ മുന്നേ ഒന്ന് പഠിച്ചാൽ മതി, എങ്ങനെ എഴുതണം, ഡെറിവേഷൻസ് ഒക്കെ ചുമ്മാ നോക്കിയാൽ മതിയായിരുന്നു. പിന്നെ ഇംഗ്ലീഷും, ഞാൻ ബയോമാത്സ് ആയിരുന്നു, അപ്പൊ ഇംഗ്ലീഷും ബയോയും കുറച്ച് പഠിക്കണമായിരുന്നു. എന്നാലും കുഴപ്പമില്ലാതെ പോയി. ബ്രില്ലിയന്റിലെ മോഡൽ പരീക്ഷകൾ വളരെ ഫേമസ് ആണ്. ജെഇ അഡ്വാൻസ്, ജെഇ മെയിൻ, കീം ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്കായുള്ള ബ്രില്ലിയന്റിന്റെ മോഡൽ എക്സാമുകളുടെ പ്രസക്തി ദേവാനന്ദ് വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ യഥാർത്ഥ എക്സാം എഴുതുമ്പോൾ ഒരു ബ്രില്ലിയന്റ് മോഡൽ എഴുതുന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ എളുപ്പമായിട്ടാണ് തോന്നിയത്. ജെഇ മെയിൻ ആണെങ്കിലും ബ്രില്ലിയന്റ് മോഡൽസിനെക്കാട്ടിലും എളുപ്പമായിട്ടാണ് തോന്നിയത്. അഡ്വാൻസിന്റെ കുഴപ്പം അതിന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ കാണുമല്ലോ, അപ്പൊ ആ ഒരു ഇതിൽ പോയി. പിന്നെ കീ എനിക്ക് നല്ല എളുപ്പമായിട്ടായിരുന്നു തോന്നിയത്. ബ്രില്ലിയന്റിലെ എളുപ്പമായിരുന്നു. അതുപോലെ ഞാൻ ജൂൺ 8 ഞാൻ എഴുതിയ ഷിഫ്റ്റില് കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാം ചെയ്യാൻ പറ്റുന്ന പോലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതൊരു എൻട്രൻസ് വിദ്യാർത്ഥിയുടെയും ആശങ്കയായിരിക്കും മാർക്കിലുണ്ടാവുന്ന വേരിയേഷൻസ്. പലപ്പോഴും വിഷമം തോന്നിയേക്കാം, എന്നാൽ അത്തരം പ്രതിസന്ധികളെ ദേവാനന്ദ് അതിജീവിച്ചത് എങ്ങനെയെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഒരു പരീക്ഷയ്ക്ക് കൂടുതലാണ്, അടുത്ത പരീക്ഷയ്ക്ക് കുറയും. അങ്ങനെ ഞാൻ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നൊരാളൊന്നല്ല. ഇപ്പൊ ചിലപ്പോ ഭയങ്കര നല്ല റാങ്ക് വരും, ചിലപ്പോ അത്യാവശ്യം കുറച്ച് കുറയും. അതിപ്പോ ചിലപ്പോ നമ്മളൊരു ടോപ്പിക്കിന്റെ എക്സാം ആയിരിക്കും. നമ്മൾ ഫൈനൽ എക്സാം വരുമ്പോ ആ ടോപ്പിക്ക് ചിലപ്പോ ഒരു ക്വസ്റ്റിനോ രണ്ടു ക്വസ്റ്റിനോ വരത്തുള്ളൂ, ചിലപ്പോ ആ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻ കാണത്തില്ല. അതിന് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. പിന്നെ പിന്നെ പഠിക്കുക, അത് സെറ്റായിക്കോളും. ഏതാണോ തെറ്റിയത് അതെങ്ങനെയാ തെറ്റിയെന്ന് നോക്കുക, അതിന് എങ്ങനെ കറക്റ്റ് ചെയ്യാം നോക്കുക, അപ്പോഴത്തേക്കും അത് സെറ്റായിക്കോളും. കണ്ടല്ലോ, നിശ്ചയദാർഢ്യത്തോടെ സെൽഫ് കോൺഫിഡൻസോടെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ റിസൾട്ടും നിങ്ങളെ തേടിയെത്തും. അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു ഡ്രീം റിസൾട്ടായിരിക്കും. അതിൻ്റെ ലക്ഷക്കണക്കിനുള്ള ഉദാഹരണങ്ങളിൽ ഒന്നാണ് ദേവാനന്ദ് പി. മറ്റൊരു മിടുക്കന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.